ദൈവത്തിൻ്റെ മഹാവലിയ കാരണയാണ്. ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ അവസരത്തിൽ ചിന്തിച്ചു പോകുകയാണ്. പരിശുദ്ധനായ ഏലേശ്രദ്ധയും പാത്രകൃഷ്ണാവാ തിരുമേനിയിൽ തിരുമേനിയ അദ്ദേഹത്തിൻ്റെ ഇവിടെയുള്ള എഴുന്നള്ളത്തിൽ കരിങ്ങാശ്ര പള്ളിയിൽ വെച്ച് ഒരു വർഷം ഒരു മാസം മുഴുവൻ അടുത്ത് നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ സുറിയാനി ഭാഷ അഭിജ്ഞതകൊണ്ട് അദ്ദേഹവുമായി പിതാവുമായിട്ട് അടുപ്പത്തിലാകുവാനും ഒരു മാസം മുഴുവനും വളരെയേറെ വാത്സല്യത്തോടുകൂടെ പരിശുദ്ധ പിതാവ് എന്നെ കരുതുകയും ഞാൻ വളരെ ഭക്തിയോടുകൂടി അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കേരളത്തിൽ പരിശുദ്ധ പിതാവിനെ ശുശ്രൂഷിച്ചവരിൽ ഈ 95 വയസ്സ് ഏറെ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ആ വലിയൊരു ഭാഗ്യം എനിക്കുണ്ട്. ആ അവസരത്തിൽ ഒരു ദിവസം പരിശുദ്ധ പിതാവ് എന്നോട് അരുളിച്ചു, നിന്നെക്കുറിച്ച് എനിക്ക് പ്രത്യാശയുണ്ട്. ഞാൻ തിരികെ പോകുമ്പോൾ നിന്നെ ക്ഷീമയ്ക്ക് കൊണ്ടുപോകും. അവിടെ ചെന്നിട്ട് നിനക്ക് ദേറാക്കാരനാണെന്നുണ്ടെങ്കിൽ ദേറാക്കാരനാക്കും, അങ്ങനെ നീ എന്നോടുകൂടെ ക്ഷീമയിൽ താമസിക്കും എന്ന് ഒരിക്കൽ കൽപ്പിക്കാനിടയായി. ഇവിടെ തന്നെ കരിങ്ങാശ്ര വെച്ച് പല കാര്യങ്ങളും എന്നെ ചുമതല, എനിക്കന്ന് 18 വയസ്സേ ഉള്ളൂ, ചമ്മാശുമാണ്, പല കാര്യങ്ങളും എന്നെ ചുമതലപ്പെടുത്തുകയും വളരെ വാത്സല്യത്തോടുകൂടെ എന്നോട് പെരുമാറുകയും ചെയ്തു. അങ്ങനെ ആ പരിശുദ്ധ പിതാവിനെ ശുശ്രൂഷിക്കുവാനുള്ള മഹാഭാഗ്യം ലഭിച്ച ജീവിച്ചിരിപ്പുള്ള വ്യക്തിയായിരിക്കാം ഞാൻ എന്ന് പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനിയും പരിശുദ്ധ ഖബറിനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് വളരെയേറെ പറയാനുണ്ട്, എന്നാൽ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കി ഒരൊറ്റ കാര്യം മാത്രം പറയുന്നു. അത്ഭുതം, ഒരൊറ്റ അത്ഭുതം മാത്രം ഞാൻ പറയുന്നു. ഞാൻ ശുശ്രൂഷ 71 സംവത്സരം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത് തിരുവല്ലയാണ്. തിരുവല്ല കൊത്തപ്പുറത്തുകളെ സംബന്ധിച്ച ഒരു വലിയ പ്രശ്നം, സങ്കടകരമായ ഒരു പ്രശ്നം. അങ്ങനെ വന്നപ്പോൾ പരിശുദ്ധ ഖബറിങ്കിലേക്ക് ഞാൻ പോകുകയും കണ്ണുനീരോടുകൂടി ഏങ്ങലടിച്ചുകൊണ്ട് എൻ്റെ പരിശുദ്ധ പിതാവെ, അവിടുന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ വിഷമത്തിൽ വരികയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെയേറെ കരയുകയും ചെയ്തു. പരിശുദ്ധ യാക്കോബത്തിൻ്റെയും പാത്രകൃഷ്ണബാബായുടെ എഴുന്നള്ളത്തിൻ്റെ ദിവസമാണ്. ആ ദിവസം 11 മണിയോടുകൂടി അദ്ദേഹം അവിടെ വന്നു. ഉച്ചത്തിനാ കഴിഞ്ഞതിന് ശേഷം പള്ളിമുറിയിലേക്ക് കയറി വന്നപ്പോൾ ഞാനവിടെ ഉണ്ട്. പക്ഷേ യാക്കോബത്തിൻ്റെ പാത്രകൃഷ്ണബാബ തിരുമേനിയും ഞാനും ഒരുമിച്ച് അദ്ദേഹം ഇവിടെ റമ്പാച്ചനായിട്ട് താമസിക്കുന്ന കാലത്ത് 12 വത്സരം വളരെയേറെ വാത്സല്യത്തിലും അടുപ്പത്തിലും കഴിഞ്ഞവരുമാണ്. കണ്ട ഉടനെ കെട്ടുപിടിച്ചൊക്കെ സന്തോഷമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഉടനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സന്തോഷമല്ല, ഒരു പ്രശ്നമാണ്, അത് പറഞ്ഞാൽ നിർദ്ദിച്ചു പോകും, അതുകൊണ്ട് ചുരുക്കിയാൻ പറയുന്നു. ഞാൻ ഏത് പ്രശ്നത്തെ ഓർത്താണോ ആ ഖബറിങ്കൽ കണ്ണുനീരോടുകൂടി ഏങ്ങലടിച്ച് കരഞ്ഞത്, ആ കാര്യം പരിശുദ്ധ പിതാവ് വന്ന് 5 മിനിറ്റിനകം അത്ഭുതകരമായി ആ കാര്യം തീർന്നു. പ്രതികൂലമായിരുന്ന ഒരവസ്ഥ അനുകൂലമായി തീർന്നു. അത്ഭുതമല്ലെങ്കിൽ പിന്നെ എന്താ അത്? ആ കാലം മുതൽ എനിക്ക് നടക്കാൻ സൗകര്യമുണ്ടായിരുന്ന കാലമെല്ലാം തിരുവല്ലയിൽ നിന്ന് ഞാനും സിംഹാസനപ്പള്ളിയിൽ നിന്ന് എൻ്റെ കൂടെ എൻ്റെ ഇടവക്കാരും പലരും ആ കബറിങ്കിലേക്ക് തീർത്ഥയാത്ര നടന്നു പോകുമായിരുന്നു. തീർത്ഥയാത്രയുടെ ഒരു പ്രധാന കേന്ദ്രം തിരുവല്ല സിംഹാസന പള്ളിയാണെന്നുള്ളതും നിങ്ങൾക്ക് അവർക്കും അറിയാവുന്നതാണ്. ആരംഭം മുതൽ ആ ദേവാലയം ഉണ്ടാകുന്നതിന് മുമ്പും ആ ദേവാലയം ഉണ്ടായതിന് ശേഷവും ഒരു രാത്രി വിശ്രമിക്കുവാനുള്ള ഈ തീർത്ഥാടകർക്ക് വിശ്രമിക്കുവാനും സന്തോഷിക്കുവാനും
ആശ്വസിക്കുവാനുമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് അവിടെ ഇടയായിട്ടുള്ള കാര്യവും ഈ അവസരത്തില്ല എന്ന് ഓർക്കുന്നു. അങ്ങനെ പരിശുദ്ധനായ പിതാവിനോട് വളരെയേറെ അടുപ്പവും അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യവും അദ്ദേഹത്തിൻ്റെ കബറിങ്കൽ കണ്ണുനീരോടുകൂടെ നിലവിളിച്ചാൽ 5 മിനിറ്റ് കാര്യസാധ്യമുണ്ടാകുമെന്ന് ലോകത്തോട് ധൈര്യമായി പറയുവാനുള്ള ആ അവസരവും ഈ ആയിട്ട് ഞാനിതിനെ ആ പരിശുദ്ധ പിതാവിൻ്റെ അനുഗ്രഹം അദ്ദേഹത്തിൻ്റെ പെരുന്നാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, വിശദീകരിക്കുവാൻ തക്കവണ്ണം, ആഘോഷിക്കുവാൻ തക്കവണ്ണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കർത്തദാസന്മാരെ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന മൂലം നിങ്ങളെയും എന്നെയും പരിശുദ്ധ പിതാവ് അദർശനമായ ദീർഘകാലത്തിനുവേണ്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഞ്ഞനിക്കര കബറിങ്കൽ പോകാനായിട്ട് തുടങ്ങിയിട്ടാണെങ്കിൽ ഇത് 42-ാമത്തെ വർഷമാണ്. കബറിങ്കലേക്ക് നടക്കുന്നതാണെങ്കിൽ ഏതാണ്ട് 24 വർഷത്തിനുള്ള കുറച്ച് അനുഭവങ്ങളുണ്ട്. അപ്പൊ ഈ അച്ഛൻ എങ്ങനെ ഈ കബറിങ്കലേക്ക് നടക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? സാഹചര്യം മറ്റൊന്നുമല്ല, പരിശുദ്ധമായ അന്ത്യവികാസിംഹാസനത്തോടുള്ളതായ എൻ്റെ പിതാക്കന്മാരുടേതായ അചഞ്ചലമായ സ്നേഹവും ഭക്തിയും അതാണ് എന്നെ ഇതിന് കൂടുതലായിട്ട് പ്രേരിപ്പിച്ചിട്ടുള്ളതും. കബറിങ്കൽ മാമോദീസ മുങ്ങുകയും കബറിങ്കൽ പഠിക്കുകയും കബറിങ്കൽ മുട്ടുകുത്തി പട്ടവേൽക്കുകയും കബറിങ്കൽ ദീർഘകാല ശുശ്രൂഷിക്കുകയും കബറിങ്കൽ ശുശ്രൂഷിച്ചിരുന്ന വന്നീ യാക്കോബ് യൂരോ സിനിമേനയുടെയും ബെന്യാമിനോ അർസ്താദ്യ സിനിമേനയുടെയും സെക്രട്ടറിയായിട്ട് ദീർഘകാല ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആ രീതികളാണ് എന്നെ ഇതിലേക്ക് കൂടുതലായിട്ട് പഠിപ്പിക്കാനായിട്ടുള്ളത്. അനുഭവം പറയാനുണ്ട്, ബാബായുടെ മധ്യസ്ഥയിൽ ധാരാളം അനുഭവങ്ങൾ പറയാൻ. അതിനകത്തൊരെണ്ണം നമുക്ക് പൗരോഹിത ജീവിതത്തിലേക്കുള്ള പ്രവേശനത്തിന് മുമ്പുള്ള പല ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ സന്ദർഭങ്ങളിൽ ബാബായുടെ കബറിങ്കൽ ചെന്നിരുന്ന് പ്രാർത്ഥിച്ച് ബാബായുടെ കബറിങ്കലിൽ നിന്നാണ് എനിക്ക് അനുഗ്രഹങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ളതും. പൗരോഹിത ശുശ്രൂഷയിൽ ഞാൻ ഇത്രയും ദൈവസന്നിധിയിൽ ശുശ്രൂഷിക്കാനായിട്ട് ഇടയായ എൻ്റെ മുഖ്യമായ സാഹചര്യം പരിശുദ്ധ മോറാൻ്റെ കബറിടമാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഞാൻ ഡോക്ടർ ബിനു, ഞാൻ സ്വന്തമായിട്ട് സെൻറ്റ് തോമസ് ക്ലിനിക് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുകയാണ്. ഞങ്ങൾ 92 എൻ്റെ ഫാദർ ഇവിടെ ഫസ്റ്റ് എയ്ഡിന് വേണ്ടിയിട്ട് ഈ യാത്രയുടെ കൂടെ പോകുന്നുണ്ട്. ഞാൻ 99 വരുന്നത്. 99 വരുന്നത് വെച്ചാൽ എനിക്കൊരു പ്രത്യേക അനുഭവം കൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും ഓരോ ദിവസം ഓരോ പ്രാവശ്യവും വരുന്നത് കൂടുതലായിട്ട്. കാരണം ഞങ്ങൾ ഫസ്റ്റത്തെ പ്രാവശ്യം ഞങ്ങൾ വന്ന് ഇവിടുന്ന് തിരിച്ചു പോകുന്ന വഴി രാത്രിയിൽ 2 ഡോക്ടർമാരാണ്, ഞാൻ വേറൊരു ഡോക്ടറും കൂടെ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി മുട്ടുകറ വെച്ച് ഞങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ട്. ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് വെച്ചാൽ ഡോക്ടർ അത് ഉറങ്ങിപ്പോയി, വണ്ടി തലകീഴായി
ഉണ്ടായി മറിഞ്ഞ് പക്ഷെ ഞങ്ങൾക്ക് അതിനകത്ത് ഇരിക്കുന്ന അഞ്ചു പേർക്കും യാതൊരുവിധമായ പരുക്കും കൂടാതെ അതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടു. അതൊരു വലിയ അനുഭവമായിരുന്നു. അത് കാരണം അന്നോട്ട് ഞങ്ങൾ തീരുമാനിച്ചാണ് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ നടക്കാമെന്നുള്ളത്. ഞാൻ രണ്ടു ദിവസം ലാസ്റ്റ് രണ്ടു ദിവസമാണ്, നാല് ദിവസത്തെ യാത്രയിൽ ഏതെങ്കിലും ഒരു രണ്ടു ദിവസം ഞാനും ഉണ്ടാവും, പിന്നെ വേറെ ഒരു ഡോക്ടർ ഉണ്ടാവും, പിന്നെ കഴിയുന്നത്ര ഞങ്ങൾക്ക് കിട്ടുന്ന അത്രയും കേസുകൾ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യാമെന്നല്ല. നമുക്ക് വലിയൊരു സംവിധാനമല്ല, ചെറിയതായിട്ട് വൂണ്ട് ഡ്രസ്സിങ്, പിന്നെ പനി വരുന്നവർക്ക് മരുന്നുകൾ, പിന്നെ വല്ല പൊടി പോച്ച് അതോ അങ്ങനെ വന്ന് കിടക്കുന്നവരെ ഹോസ്പിറ്റലിലാക്കുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതൊരു തുടങ്ങിയിട്ട് സർവീസ് എത്ര കൊല്ലമായിരുന്നു? ഞാൻ തുടങ്ങിയിട്ട് 99 തുടങ്ങിയതാണ്. 92 തൊട്ട് എൻ്റെ ഫാദർ പോകുന്നുണ്ട്. മഞ്ഞിനിക്കരയിലേക്കുള്ള കാൽനട തീർത്ഥയാത്ര രാത്രി 10 മണിയോടുകൂടി പ്രയാണം ആരംഭിക്കുകയാണ്. ഇത് നാളെ പ്രഭാതത്തിൽ 6 മണൽപ്പുറത്ത് എത്തിച്ചേരും.
നക്ഷത്രമായ സൂര്യനായ പരിശുദ്ധയുടെ 75th ദുഖറോന പെരുന്നാളിൽ സംബന്ധിക്കുന്നതിനായി ഈ വാഹന സ്നേഹത്തിനില്ലാതെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ബോംബെയിൽ നിന്നാണ് വരുന്നത്. പേര്? എന്റെ പേര് ഗീവർഗീസ് ജോൺസൺ. ഗീവർഗീസ് ജോൺസൺ. ഞങ്ങള് നെറു ബോംബെ ന്യൂ നബി മുഹമ്മദ് നെറുളിൽ നിന്നാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ബോംബെ മേഖലയിൽ നിന്ന് ഈ തീർത്ഥാടന സംഘം കടന്നു വരുന്നത്. പ്രത്യേകമായിട്ട് ഏകദേശം 50 ആളുകൾ അടങ്ങുന്ന തീർത്ഥാടന സംഘമാണിത്. വിശ്വാസമാണ് അതിന് ഏറ്റവും പ്രത്യേകതയായിട്ടുള്ളത്. ഈ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും തന്നെ നെറുൾ പള്ളിയിൽ പരിശുദ്ധ ബാബായുടെ തിരുശേഷിപ്പ് സ്ഥാപിച്ചിട്ടുള്ള ഇടവകയാണ്. ആ ഒരു അനുഗ്രഹം അവർ കൂടുതലായി പ്രാപിക്കുവാനും പല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ടാണ് ഈ പ്രാവശ്യം ഇവിടെ കടന്നത്. അല്ലാതെ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ മനസ്സിൽ തട്ടിയിരിക്കുന്നതായി എന്തെങ്കിലും ഒരു അനുഭവം പറയാനുണ്ടോ? പ്രത്യേകമായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ ഒത്തിരി അനുഭവങ്ങൾ പറയാനായിട്ട് അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, പ്രത്യേകമായി പരിശുദ്ധനിൽ അഭയപ്പെട്ടത് മൂലം പല രോഗികൾക്കുണ്ടായതായ സൗഖ്യം, അത് ഒത്തിരി പ്രത്യേകമായി പ്രാക്ടിക്കൽ ലൈഫിൽ തന്നെ നമുക്ക് കാണുവാനായിട്ടുണ്ട്. ആ കാണുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ അത് അനുഭവിക്കാനായിട്ടാണ് കടന്നത്. ബോംബെയിൽ നിന്ന് വന്നതിന്റെ പേരിൽ ഇനിയിപ്പോ ഈ തീർത്ഥയാത്ര കണ്ട് ഇനി മുൻ വർഷങ്ങളിൽ ഇതുപോലെ തീർച്ചയായിട്ടും എല്ലാ വർഷങ്ങളും ഇനി തുടരുവാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പലരും ഇത് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഇത് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. എക്സ്പീരിയൻസ് അവേഴ്സ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദിവ്യ ദർശനമുണ്ടായി. അദ്ദേഹത്തിൻ്റെ സഹോദരി മരിച്ചുപോയി എന്ന് ഇത് മുന്നറിഞ്ഞ ബാബ തിരുമനസ് വിശുദ്ധ കുർബാന മധ്യത്തിൽ മരിച്ചുപോയവർക്ക് വേണ്ടിയുള്ള ധൂപപ്രാർത്ഥന നടത്തുകയും ചെയ്തു. ഇദ്ദേഹം കുർബാനയിൽ സംബന്ധിച്ചവരോടായി പറഞ്ഞു, എൻ്റെ സഹോദരി മരിച്ചുപോയി എന്ന്. എന്നാൽ 2 ശേഷം മർദീൻ പട്ടണത്തിൽ നിന്നും ബാബായ്ക്ക് സന്ദേശം ലഭിച്ചു, സ്വസഹോദരിയുടെ മരണവാർത്ത. കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ദിവ്യദൃഷ്ടിയിൽ ദൈവം മുൻകൂട്ടി അറിയിച്ചുകൊണ്ടിരുന്നു. ബാബ കാലം ചെയ്യുന്നതിന് തൊട്ടടുത്ത ദിവസം തന്റെ സമീപത്തുണ്ടായിരുന്ന പട്ടക്കാരോടും മേൽപ്പട്ടക്കാരോടുമായി ഇങ്ങനെ ചോദിച്ചു, ഒരു പാത്രിയാർക്കീസ് കാലം ചെയ്താൽ കബറടക്കുന്നത് എങ്ങനെ എന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല എന്നവർ മറുപടി പറഞ്ഞു. എന്നാൽ കേട്ടുകൊള്ളുക, തൈലാഭിഷേകം മുതൽ ഖബറടക്കം വരെയുള്ള ഭാഗങ്ങൾ എല്ലാം അദ്ദേഹം മേൽപ്പട്ടക്കാർക്കും പട്ടക്കാർക്കും ചൊല്ലിക്കേൾപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ താമസം വളരെ സുഖമായി തോന്നുന്നു. ഇവിടെ സ്ഥിരമായി താമസിച്ചാൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നുന്നു. അതിന് ഈ പള്ളി വളരെ ചെറുതാണല്ലോ എന്ന് തിരുമേനിമാർ മറുപടി പറഞ്ഞു. ഈ പള്ളി വലുതായിക്കൊള്ളും. നാളെ ക്ലീമീസ് തിരുമേനി വിശുദ്ധ കുർബാന അർപ്പിക്കണം. കുർബാനയ്ക്ക് ശേഷം വിശുദ്ധന്റെ അസ്ഥി ഈ പള്ളിയിൽ അടക്കം ചെയ്യണം എന്ന് ബാബ കൽപ്പിച്ചു. ബാബ തിരുമേനി അന്ത്യോഖ്യയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ 3 വിശുദ്ധന്മാരുടെ അസ്ഥികൾ കൊണ്ടുവന്നതിൽ ഒന്നിനെ പറ്റി ആയിരിക്കും പറഞ്ഞത് എന്നാണ് മറ്റുള്ളവർ കരുതിയത്. ഉടനെ ബാബായുടെ കൽപ്പനയനുസരിച്ച് പ്രൈവറ്റ് സെക്രട്ടറി അന്ത്യോഖ്യയിലേക്കുള്ള കൽപ്പന എഴുതി. പിറ്റേ ദിവസം ബാബ കുർബാനയിൽ സംബന്ധിച്ചു. കുർബാന മധ്യത്തിൽ ബാബായുടെ പ്രസംഗം ഏറെ ഹൃദയസ്പർശിയായിരുന്നു. ഇതിനുശേഷം ബാബ തിരുമേനി മുറിയിലേക്ക് പോയി കൽപ്പനയുടെ ബാക്കി ഭാഗം പ്രൈവറ്റ് സെക്രട്ടറിക്ക് പറഞ്ഞുകൊടുത്തു. അല്പനേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തല ചുറ്റുന്നു എന്ന് പറഞ്ഞ് ബാബ സങ്കടപ്പെട്ടു. ഉടനെ തിരുമേനിമാർ താങ്ങിയെടുത്ത് കട്ടിലിൽ കിടത്തി. എന്നാൽ ബാബ ആ സമയം തന്നെ തന്റെ പ്രാണനാഥന്റെ സന്നിധിയിൽ ആത്മാവിനെ ഏൽപ്പിച്ചിരുന്നു. ബാബ നേരത്തെ കൽപ്പിച്ചതുപോലെ തന്നെ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധന്റെ അസ്ഥി അവിടെ കവറടക്കി. ആ അസ്ഥി ഇന്നും സങ്കടപ്പെടുന്നവർക്ക് സഹായമായി വലിയ ശ്രീഭണ്ഡാരമായി നിലകൊള്ളുന്നു.
എന്റെ പേര് രാജന. ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാൻ വീട്ടുകാർ കൊച്ചിമാലത്ത് ചേരി. മദ്രാസ് തന്നെയാണോ താമസം? ഞങ്ങൾ മദ്രാസിലായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞു, ഞങ്ങൾ മദ്രാസിൽ നിന്ന് ഇത് തുടങ്ങിയിട്ട് ഇപ്പം 6-8 വർഷത്തോളമായി. ഇത് എങ്ങനെ ഒരു തീർത്ഥയാത്ര അവിടുന്ന് മദ്രാസിൽ നിന്ന് ഇത്ര എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രേറ്റിൽ നിന്ന് ഫോം ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടായ ഒരു പ്രചോദനം എന്താണ് അതിൻ്റെ? ഞങ്ങൾക്കുണ്ടായ പ്രചോദനം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ആയിരുന്നു. ഞാൻ എൻ്റെ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ഈ തീർത്ഥയാത്ര പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ 29-ാമത്തെ വയസ്സിൽ മദ്രാസിൽ ഞാൻ ജോലിക്ക് പോയി. ജോലി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ പള്ളി നമ്മൾ ഫോം ചെയ്ത് പള്ളിയിൽ നിന്നുള്ള ആ ഒരു ഇതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ മദ്രാസിൽ നിന്നുള്ള ഇത് ഫോം ചെയ്യാനുള്ള കാരണമാണ്. അപ്പോൾ ഈ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തീർത്ഥയാത്രയിൽ പോയി അപ്പോൾ ഏതാണ്ട് ഒരു 30-40 വർഷത്തോളം ഇവരായിക്കോട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും ദൈർഘ്യമായ ഒരു കാലയളവിനുള്ള ഈ ബാവയുടെ അനുഗ്രഹം കൊണ്ടുണ്ടായ എന്തെങ്കിലും ഒന്ന് രണ്ട് അനുഭവങ്ങൾ വിവരിക്കാം. ഉണ്ടായിട്ടുള്ളതെല്ലാം ബാവയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തട്ടിയിരിക്കുന്നു. എനിക്ക് ഹാർട്ട് അസുഖം ഉണ്ടായിരുന്നു. ഞാൻ ബാവയോട് പ്രാർത്ഥിച്ച് എൻ്റെ ഹാർട്ടിൻ്റെ അസുഖത്തിന് കുറവ് വന്നു. എനിക്കൊരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് 8 വർഷം പറഞ്ഞാണ്. ആ ഓപ്പറേഷനിൽ വേണ്ടെന്ന് വെച്ചു. അതുപോലെ തന്നെ ഇപ്പോഴും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനിപ്പോഴും പോകുന്നുണ്ട്. ബാവയുടെ അനുഭവത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീണ്ടും ഓപ്പറേഷൻ ചെയ്യാൻ മറന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ ചെയ്യേണ്ട വരത്തിലെന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടെ വേണം പോകുന്നത്. എത്രയും കാലം എന്നെ കൊണ്ട് നടക്കാൻ എടുക്കുമോ അത്രയും കാലം നടക്കണമെന്നുള്ള ആഗ്രഹത്തിലിരിക്കുകയാണ്.